നമസ്കാരം, ഞാൻ ഡോക്ടർ സാറ ഈസോ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അറ്റ് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ക്യാൻസർ സ്ക്രീനിങ് എന്നാൽ എന്താണ്? സ്ക്രീനിങ് എന്നുദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു രോഗത്തെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപ് തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന രീതിയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത് ക്യാൻസർ എന്ന അസുഖത്തിൻ്റെ ഡയഗ്നോസിസിലാണ്. പല ക്യാൻസർ രോഗങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അഥവാ ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും അതിൻ്റെ സ്റ്റേജ് അഡ്വാൻസ്ഡ് ആയി പോകുന്നു. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിനെ കണ്ടുപിടിക്കുന്ന രീതിക്കാണ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ക്യാൻസർ സ്ക്രീനിങ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, കോളൻ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസർ തുടങ്ങിയ ക്യാൻസർ രോഗങ്ങളിലാണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മാമോഗ്രാം എന്ന ടെസ്റ്റ് ആണ്. മാമോഗ്രാം കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ അതൊരു മുഴയായോ അല്ലെങ്കിൽ ഒരു തഴിപ്പായോ പാൽപ്പേരി ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ 80% സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നവരിൽ പലരിലും ആയ സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്നീ ഘട്ടങ്ങളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ ഈ രാജ്യങ്ങളിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 1% താഴെ മാത്രം സ്ത്രീകളെ സ്ക്രീനിങ് മാമോഗ്രാമിന് വിധേയരാവാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഡയഗ്നോസ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസർ രോഗികളിൽ ഒരു നല്ല ശതമാനവും അഡ്വാൻസ്ഡ് സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. ഇത് തടയുന്നതിന് വേണ്ടി 40 കഴിഞ്ഞ എല്ലാ സ്ത്രീകളും വർഷം തോറും ഒരു മാമോഗ്രാം ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ എത്രയും ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യുന്നതിനും അതിനെ യഥാസമയം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും കഴിയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് മൂലം ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും. പിന്നീടുള്ള മറ്റൊരു രോഗമാണ് സെർവിക്കൽ ക്യാൻസർ. ഈ ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ക്യാൻസർ സ്ക്രീനിങ് വഴി ഈ ക്യാൻസറിന് വഴി തെളിക്കുന്ന കോശങ്ങളെ നേരത്തെ കണ്ടുപിടിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പാപ്സ്മിയർ എന്ന ടെസ്റ്റ്, ഇപ്പോൾ HPV എന്ന ടെസ്റ്റ്, ഈ രണ്ട് ടെസ്റ്റുകളും 21 കഴിഞ്ഞ് സ്ത്രീകൾ മുടങ്ങാതെ ചെയ്യുന്നത് മൂലം സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനും സെർവിക്കൽ ക്യാൻസറിലേക്ക് വഴി തെളിക്കുന്ന പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനും കഴിയുന്നു. അതുകൊണ്ട് സെർവിക്കൽ ക്യാൻസർ അഡ്വാൻസ്ഡായി ഡയഗ്നോസ് ചെയ്യുന്നവരുടെ എണ്ണവും സെർവിക്കൽ ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് വൻകുടലിലെ ക്യാൻസർ. വൻകുടലിലെ ക്യാൻസർ യഥാസമയം കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന രണ്ട് ടെസ്റ്റുകളുണ്ട്. ഒന്ന്, മലത്തിൽ രക്തമുണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്. മറ്റൊന്ന് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി. സോ ഈ മലം എല്ലാ വർഷവും അല്ലെങ്കിൽ 2 കൂടുമ്പോൾ അതിൽ രക്തമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് വഴി ഏർലി സ്റ്റേജിലുള്ള കോളൻ ക്യാൻസർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. 50 കഴിഞ്ഞവർക്ക് കൊളോണോസ്കോപ്പി ചെയ്താൽ വൻകുടലിലെ ക്യാൻസറിലേക്ക് നയിക്കുന്ന പോളിപ്പുകളെ നീക്കം ചെയ്യാൻ കഴിയും. പോളിപ്പുള്ളവർക്ക് അടുത്ത കൊളോണോസ്കോപ്പി 1, 2, 3 വർഷം കഴിയുമ്പോൾ ചെയ്യേണ്ടി വരും. എല്ലാം നോർമലാണെങ്കിൽ 10 അടുത്ത കൊളോണോസ്കോപ്പി ചെയ്താൽ മതിയാകും. ഇങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി ക്യാൻസറുകൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ട് ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം മുളയിലെ നുള്ളുക എന്ന പഴഞ്ചൊല്ല് വളരെ അർത്ഥവത്താണ്. അതിനുവേണ്ടി ക്യാൻസർ സ്ക്രീനിങ് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കണം.